ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി. വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതാണ് വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവരെ വലയ്ക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ടു പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നത് ജനങ്ങളാണ്. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതാണ് ഇവരെ വലയ്ക്കുന്നത്. ഇതോടെ ആവശ്യങ്ങൾക്കായി പലവട്ടം കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. പഞ്ചായത്ത് ഓഫീസിൽ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിയേറ്റ മേഖലയായ ഈ പഞ്ചായത്തിനകത്ത് സ്റ്റാഫുകളുടെ ദൌർലഭ്യം കൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 4 ക്ലർക്കുമാർ വേണ്ട പഞ്ചായത്തിൽ 2 ക്ലർക്കുമാരാണ് ഇപ്പോൾ ഉള്ളത്. മാസങ്ങളായി പഞ്ചായത്ത് സെക്രട്ടറി ഇല്ലാത്ത ഒരു സാഹചര്യം കൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് ചാർജ്. വരുന്ന ജീവനക്കാരിൽ പലരും ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഉള്ള ആളുകളാണ്. അവർ വരുമ്പോൾ തന്നെ ലീവ് എടുത്ത് പോവുകയാണ്. അപ്പോൾ ആ സെക്ഷനിൽ തന്നെ ആളില്ലാത്തത് കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ പലതും പെൻഡിംഗായി നിൽക്കുകയാണ്. മക്കവളിയും മനയത്തറവും കൈതപ്പാറയും കട്ടേക്കണ്ണയും ചുരുളിയും അട്ടിക്കുളവും പോലെയുള്ള ഒരുപാട് ദൂരമേറിയ മേഖലയിൽ നിന്നും ഈ പഞ്ചായത്തിലേക്ക് വരുന്ന സാധാരണക്കാരായ ജനത്തിന് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തുകളിലൊന്നായ കഞ്ഞിക്കുഴിയിൽ 18 വാർഡുകളാണ് ഉള്ളത്. 1 വാർഡ് ആരംഭിക്കുന്ന തട്ടേക്കണ്ണി മുതൽ പഞ്ചായത്ത് ആസ്ഥാനത്തു നിന്നും 15 കിലോമീറ്റർ ദൂരെയുള്ള അട്ടിക്കളം, കൈതപ്പാറ, മനയത്തടം, മക്കുവള്ളി ഉൾപ്പെടെയുള്ള വിദൂര ഗ്രാമങ്ങളിൽ നിന്നും സ്ത്രീകളും വയോധികരും എല്ലാം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുമ്പോൾ ഓരോ വിഭാഗത്തിലും ജീവനക്കാരില്ലാത്തതിനാൽ വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. തസ്തികയിലുള്ള ജീവനക്കാർ ദീർഘകാലാവധി എടുക്കുന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. MLA ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപയും ആഭ്യന്തരവകുപ്പ് അനുവദിച്ച 2.5 കോടി രൂപയും ചെലവഴിച്ചായിരുന്നു പ്രവൃത്തി നടത്തേണ്ടത്. ആഭ്യന്തരവകുപ്പ് അനുവദിച്ച തുക ലഭിക്കാതായതാണ് പ്രവൃത്തി അനിശ്ചിതത്വത്തിലാകാൻ കാരണം. അത്യാധുനിക സൌകര്യങ്ങളോടെ 4.25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മുക്കം പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണമാണ് പാതിവഴിയിൽ നിലച്ചത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.25 കോടി രൂപയും ആഭ്യന്തര വകുപ്പ് അനുവദിച്ച 2.5 കോടി രൂപയും ചെലവഴിച്ചായിരുന്നു പദ്ധതി നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ആഭ്യന്തര വകുപ്പ് അനുവദിച്ച 2.5 കോടി ലഭിക്കാതായതോടെ പോലീസ് സ്റ്റേഷൻ നിർമ്മാണ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചു. പണം ലഭ്യമാകുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി തുടങ്ങുമെന്ന് MLA ലിൻഡോ ജോസഫ് പറയുന്നു. നിർമ്മാണം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ 2.5 കോടി രൂപ കൂടി ഇനിയും ആവശ്യമാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആ 2.5 കോടി രൂപ ലഭ്യമാക്കുന്നതിന് വേണ്ടി അതിന്റെ പ്രപ്പോസലുകളെല്ലാം സമർപ്പിച്ച് ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധന കഴിഞ്ഞ് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത്. 12,000 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ആദ്യ നിലയിൽ 3 ലോക്കപ്പുകളും സ്റ്റേഷൻ ഓഫീസർക്കുള്ള മുറിയുമുണ്ട്. 1, 2 നിലകൾക്ക് മേൽക്കൂര നിർമ്മിച്ച് മൺടൈലുകൾ പാകാനും മുകളിലെ നിലയിൽ DYSP, ഇൻസ്പെക്ടർ, SI എന്നിവർക്കുള്ള ഓഫീസ് മുറി, വനിതാ പോലീസുകാർക്കുള്ള മുറി, കമ്പ്യൂട്ടർ റൂം എന്നിവ നിർമ്മിക്കാനുമായിരുന്നു പദ്ധതി. വയറിംഗ്, പെയിന്റിംഗ്, ടൈൽ പാകൽ, മിനുക്ക് പണികൾ തുടങ്ങി 2 കോടിയോളം രൂപയുടെ പ്രവൃത്തി ഇനിയുമുണ്ട്. പുതിയതായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങളിൽ 3 ലോക്കപ്പുകൾ വേണമെന്ന സുപ്രീംകോടതി നിർദ്ദേശമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വെവ്വേറെ ലോക്കപ്പുകൾ വേണമെന്നായിരുന്നു പുതിയ മാർഗനിർദ്ദേശം. ഈ മാർഗനിർദ്ദേശമനുസരിച്ച് പ്ലാൻ മാറ്റിവരച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പൊളിക്കാതെ തൊട്ടുപിന്നിലായാണ് പുതിയ കെട്ടിടം. ന്യൂസ് 18 മുക്കം. കോഴിക്കോട് പുതുപ്പാടിയിലെ പൊതുശ്മശാനം പ്രവർത്തനം നിലച്ചതോടെ മൃതദേഹം സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തുകാർ. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. 2 കോടിയോളം രൂപ ചിലവഴിച്ചാണ് പുതുപ്പാടി പഞ്ചായത്തിലെ കാരക്കുന്നിൽ ഗ്യാസ് ശ്മശാനം നിർമ്മിച്ചത്. 2 ഏക്കറോളം ഭൂമി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ആധുനിക രീതിയിലുള്ള ഗ്യാസ് ശ്മശാനം സ്ഥാപിച്ചത്. സാങ്കേതിക തകരാറ് കാരണം 4 മാസമായി ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നില്ല. ബോഡി കയറ്റിയാൽ ഈ തീയും ഗ്യാസ് തുറന്നു കഴിഞ്ഞാൽ തീ കണ്ടമാനം പുറത്തേക്ക് വരിക. ഉള്ളിലെ ആ ബോഡീൻ്റെ ഒക്കെ കൂടിനുള്ളിൽ മൊട്ടം ഒട്ടലും ഇതൊക്കെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുക മുകളിലോട്ട് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബോഡി എടുക്കാതെ സാഹചര്യം വന്നത്. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ കൂട്ടായ്മ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുന്നിന് മുകളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് മൂലം താഴ്ഭാഗത്തുള്ള കുടുംബങ്ങളുടെ കുടിവെള്ളം മലിനമാകുമെന്നതിനാൽ ഗ്യാസ് സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ഈ ദഹിപ്പിക്കൽ നിന്നതുകൊണ്ട് നിലത്ത് കുഴിച്ചിടേണ്ട ഒരു പ്രശ്നമാണ് വരുന്നത്. നിലത്ത് കുഴി കുത്തി നമ്മൾ സാധാരണ പണ്ട് കുഴിച്ചിട്ട രൂപത്തിൽ ആ രൂപത്തിൽ ഇങ്ങനെ മറവി ചെയ്യുകയാണ് കുഴിച്ചിടുകയാണെങ്കിൽ ഈ അടുത്ത സമീപ പ്രദേശത്തുള്ള ഇതൊരു ചെങ്കുതായി നിൽക്കുന്ന ഭൂമിയായതുകൊണ്ട്
അടുത്തുള്ള താമസക്കാർക്ക് ഇതര മതങ്ങളുടെ പട്ടിയായിക്കാർ മാത്രമല്ല എല്ലാ ജനങ്ങളുണ്ട്, ഇവർക്കൊക്കെ കിണറിനൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഇത് വന്നപ്പോൾ ഞങ്ങളൊന്ന് ആഹ്ലാദിച്ചിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇത് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രൂപത്തായല്ലോ എന്നുള്ള തോന്നൽ വന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 4-5 മാസമായിട്ട് ഈ ഇത് വർക്ക് നടക്കുന്നില്ല. ഗ്യാസ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ തകരാറ് പരിഹരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പുതുപ്പാടി. മൂന്നാർ കോളനി ഭാഗത്ത് മാലിന്യം കുന്നുകൂടുമ്പോഴും നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ടൌണിലെ കൈത്തോടുകളിലും പുഴകളിലും പ്ലാസ്റ്റിക് മാലിന്യം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. മൂന്നാറിലെ മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം വൈകുകയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പഞ്ചായത്ത് ശ്രമം നടത്തുമ്പോഴും മൂന്നാർ കോളനി ഭാഗത്തെ കൈത്തോടുകളിലും പുഴകളിലും മാലിന്യം കുന്നുകൂടിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കും കുപ്പികളും ഉൾപ്പെടെ മാസങ്ങളായി കൂട്ടിയിരിക്കുന്നവ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും നടപടിയായില്ല. മാലിന്യം നീക്കം ചെയ്യുന്നതിനായി പഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് രൂപം നൽകിയിരുന്നു. എന്നാൽ 21 വാർഡുകളിൽ 5 വാർഡുകളിൽ മാത്രമാണ് ഹരിത കർമ്മസേന പ്രവർത്തിക്കുന്നത്. തോടുകളിലും പുഴകളിലും മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ പകർച്ചവ്യാധികളും മറ്റ് സാംക്രമിക രോഗങ്ങളും പിടിപെടുമെന്ന ആശങ്കയിലാണ് മൂന്നാർ കോളനി നിവാസികൾ. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കിയിൽ മദ്യപ സംഘത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ വീട്ടമ്മയ്ക്ക് കുടിവെള്ളം നിഷേധിച്ചതായി പരാതി. സേനാപതി സ്വദേശി മിനിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പഞ്ചായത്ത് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പുകാർക്കെതിരെയാണ് ഗ്രാമപഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയത്. സേനാപതി സ്കൂൾ പടിയിലുള്ള മിനിയുടെ വീടിന് മുൻപിൽ മദ്യപസംഘം തമ്പടിക്കുന്നതും ബഹളം വയ്ക്കുന്നതും പതിവായതോടെ ഇവർ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകിയിരുന്നു. 2 മാസം മുൻപ് ഇവരുടെ വീടിന് മുൻപിൽ ചിലർ വാഹനം നിർത്തി മദ്യപിച്ച് ബഹളമുണ്ടാക്കി. മിനി വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി വാഹനത്തിലുണ്ടായിരുന്നവർക്കെതിരെ കേസെടുത്തു. ഇതിൽ കുടിവെള്ള വിതരണ കമ്മിറ്റി അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് കുടിവെള്ളം നിഷേധിക്കാൻ കാരണമെന്ന് മിനി പറയുന്നു. കുടിവെള്ളം മുടങ്ങിയതോടെ മിനിയും മകനും സേനാപതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതി പറയാനെത്തിയ മിനിയെ നടത്തിപ്പുകാർ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ഈ കൊല്ലമ്പ്രം ബിജു എന്ന് പറയുന്ന ആള് എന്നോട് ക്ഷമ പറഞ്ഞു. ഇനി മേല ആവർത്തിക്കില്ല, കള്ളു കുടിച്ച് എനിക്ക് അറിയാണ്ട് പറ്റിയതാണ്, ആ ബുദ്ധിമുട്ടായി എനിക്ക് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ നാട്ടിലോട്ട് പോയതിന് ശേഷം വീണ്ടും ഇവർ ഇതുപോലെ വന്ന് വണ്ടി ഇടുന്നു, തെറി പറയുന്നു. കാര്യങ്ങളായി കഴിഞ്ഞപ്പം ഉടുമ്പൻചോല സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി സഹിതമുള്ള ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തു. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും മോട്ടോർ കേടായതിനാലാണ് കുടിവെള്ള വിതരണം നിലച്ചതെന്നും ഗുണഭോക്തൃ വിഹിതം നൽകിയിട്ടില്ലെന്നുമാണ് നടത്തിപ്പുകാർ പറയുന്നത്. കുടുംബത്തിന് എത്രയും വേഗം കുടിവെള്ളം ലഭ്യമാക്കാൻ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകി. ന്യൂസ് 18 നെടുങ്കണ്ടം. കൊട്ടാരക്കര കോട്ടാത്തലയിൽ അമ്മയും മകനും സഞ്ചരിച്ച സ്കൂട്ടർ സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ച് മകൻ മരിച്ചു. മുഴിക്കുടി സ്വദേശി സിദ്ധാർത്ഥാണ് മരിച്ചത്. അമ്മ ഡയാനയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊട്ടാരക്കര പുത്തൂർ റോഡിൽ കോട്ടാത്തലയിൽ രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. സ്വകാര്യ ബസിന്റെ വശത്ത് തട്ടി സ്കൂട്ടർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. തിരുവമ്പാടിയിൽ വീട് കേന്ദ്രീകരിച്ചുള്ള വ്യാജവാറ്റ് എക്സൈസ് പിടികൂടി. പുന്നയ്ക്കൽ വാഴാങ്കൽ ജിജോയുടെ വീട് കേന്ദ്രീകരിച്ചുള്ള വ്യാജവാറ്റാണ് കോഴിക്കോട് എക്സൈസ് സ്ക്വാഡ് പിടികൂടിയത്. 1100 ലിറ്റർ വാഷ് നശിപ്പിച്ച എക്സൈസ് 20 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കസ്റ്റഡിയിലെടുത്തു. വാറ്റ് നടക്കുന്നതിനിടെയാണ് എക്സൈസ് സംഘം സ്ഥലത്തെത്തിയത്. വാറ്റ് സംഘം ഓടി രക്ഷപ്പെട്ടു. പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. നെയ്യാറ്റിൻകര നെല്ലിമൂടിൽ കോൺഗ്രസ് പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. നെല്ലിമൂട് സ്വദേശി സാം ജെ വത്സലനാണ് മരിച്ചത്. കുടുംബവഴക്കിനെ തുടർന്നുള്ള വാക്കേറ്റവും കയ്യാങ്കളിയുമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പരിക്കേറ്റ സാമിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. തൃശൂരിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചതായി പരാതി. തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന ബസ്സിലെ ഡ്രൈവർ തളിക്കുളം സ്വദേശി ജിതിനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് മർദ്ദിച്ചത്. പോലീസ് ജീപ്പിൽ ബസ് തട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മുഖത്ത് പരിക്കേറ്റ ജിതിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂർ കാഞ്ഞാണി റൂട്ടിലോടുന്ന ബസ് തൊഴിലാളികൾ പണിമുടക്കി. തിരുവനന്തപുരം പാറശാല ചെറുവാരക്കോണം ആത്മനിലയം നഴ്സറിയിൽ നിന്നും 5 ലക്ഷം രൂപ വിലമതിപ്പുള്ള വിദേശ പക്ഷികൾ മോഷണം പോയി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ഓസ്ട്രേലിയ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അപൂർവ ഇനം പക്ഷികളെയാണ് നഷ്ടമായത്.
ദിവസവും നിരവധി സന്ദർശകർ വന്നുപോകുന്ന സ്ഥലമാണിത്. പക്ഷികളെ സൂക്ഷിച്ചിരുന്ന കൂടിന്റെ വാതിൽ പൊളിച്ചാണ് മോഷണം. സിസിടിവി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ വർഷവും ഇവിടെ നിന്ന് ലക്ഷങ്ങൾ വിലയുള്ള പക്ഷികൾ മോഷണം പോയിരുന്നു. കൃഷിയിടങ്ങളിലെ വളപ്രയോഗത്തിന് ഡ്രോൺ സാങ്കേതിക വിദ്യയുമായി പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം. പരീക്ഷണാടിസ്ഥാനത്തിൽ പരുത്തൂർ പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി. തൃത്താല പരുത്തൂർ പാടശേഖരങ്ങളിലാണ് ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിൽ വളപ്രയോഗം നടത്തിയത്. ഡ്രോൺ സഹായത്തോടെ വളപ്രയോഗം നടത്തുന്നതിന്റെ മാതൃക കർഷകർക്ക് മനസ്സിലാക്കി നൽകി. രണ്ട് ദിവസങ്ങളിലായി 50 ഏക്കർ നെൽകൃഷിക്കാണ് വളപ്രയോഗം നടത്തിയത്. ആത്മ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള ക്ലസ്റ്റർ തല ഡെമോൺസ്ട്രേഷനും ആയിരുന്നു അത്. 10 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത് അടിച്ചു തീരാൻ ഒരു 8 മിനിറ്റൊക്കെ ടൈം എടുക്കുള്ളൂ. 10 ലിറ്റർ വെച്ച് നമുക്ക് ഏകദേശം ഒരു 1 ഏക്കറിന്റെ അടുത്ത് കവർ ചെയ്യാൻ പറ്റും. ഇതിന് 6 മോട്ടറുണ്ട്. 6 മോട്ടർ വെച്ച് നമുക്കൊരു റിമോട്ടുണ്ട്, അത് വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അത് വെച്ച് ഇത് പറന്നുപോയി നമ്മൾ 2 രീതിയിൽ നമുക്കിത് പറത്താം. ഒന്ന് നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്ത് പറത്താം, ഒന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പോയി സ്പ്രേ ചെയ്തിട്ട് തിരിച്ചു തരും. തൊഴിലാളി ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഡ്രോൺ വഴിയുള്ള വളപ്രയോഗം കർഷകർക്ക് ഗുണം ചെയ്യും. ഇതുവഴി കാർഷിക മേഖലയുടെ വികസനത്തിനും സാധ്യമാകുമെന്നാണ് കണക്ക് കൂട്ടൽ. ന്യൂസ് 18 പട്ടാമ്പി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ിന് പിന്നാലെ ഈ മണ്ഡലം ഇളക്കിമറിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രചരണം. അപ്പോൾ അത്തരത്തിൽ ചിട്ടയൊപ്പിച്ച സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് LDF അവകാശപ്പെടുത്തിയത്. ഭരണത്തിന്റെ വിലയിരുത്തലായി മാറുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് മാറുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന ഒരു സാഹചര്യം അവരുടെ അമിതമായ ആത്മവിശ്വാസം കൊണ്ടല്ല എന്ന് പറയാൻ കഴിയും. വാഹനങ്ങളൊന്നും അല്ലല്ലോ ജനമനസ് തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനം അവർ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഈ പ്രചരണം ഏതുവഴി പോയാലും അവരുടെ മനസ്സിലുള്ള ഓർമ്മകൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ വോട്ട് ചെയ്യും. അവർ ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി അച്ചു ഞങ്ങളോട് പ്രതികരിച്ചതിന്. സനീഷ് കുമാർ ജോസഫ് MLA കൂടെ നമ്മളോടൊപ്പം ചേരുന്നു. ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ പ്രചരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നല്ല രീതിയിലാണ്, ചിട്ടയായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസമാണ് UDF സംബന്ധിച്ചിടത്തോളം. ഈ പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് എത്തുമോ, അത് അവരുടെ ഒരു പ്രോഗ്രാം ചാർട്ട് തയ്യാറായിട്ടുണ്ടോ? പ്രമുഖ നേതാക്കൾ നേതാവൊക്കെ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ പ്രചാരണത്തിൽ സജീവമായി ചാണ്ടി ഉമ്മനും ജേക്ക് സി തോമസും. ജേക്ക് സി തോമസ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. വികസന രാഷ്ട്രീയത്തിൽ ഊന്നിയാണ് LDF പ്രചാരണം. വികസനത്തിൽ ഊന്നി ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് ജേക്ക് സി തോമസ് ചോദിച്ചു. മുൻചാണ്ടിയുടെ 6 നൂറ്റാണ്ട് കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ചാണ്ടി ഉമ്മന്റെ മറുപടി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, വളരെ ചൂടേറിയ ചൂടുപിടിച്ച പ്രചാരണത്തിലാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഉള്ളത്. ഇനിയിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ്. ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണം ആണോ ഇന്നത്തേത്, അതോ ഇന്ന് വീടുകൾ കയറി നേരിട്ട് വോട്ടർമാരെ കണ്ടിട്ടുള്ള ഒരു പ്രചാരണ രീതിയാണോ നടപ്പാക്കുന്നത്? അതിനിടയിൽ പെരുന്നയിലെത്തി ജി സുകുമാരൻ നായരെ ജേക്ക് സി തോമസ് കാണുകയും ചെയ്തു. നമുക്കറിയാം, സർക്കാരുമായി ഒന്ന് ഇടഞ്ഞു നിൽക്കുന്ന സമയത്താണ് NSS ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ജേക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വിവരങ്ങൾ അരിയ, വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടായ വിവാദങ്ങൾ അത് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ സജീവ ചർച്ചയായി മാറുന്നതിന് പിന്നാലെയാണ് അത്തരം ഒരു പ്രതിരോധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്ത്രപരമായ ഒരു നീക്കം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിത്ത് വിവാദത്തിൽ കൈപൊള്ളിയതിന് പിന്നാലെ മറ്റ് വിവാദങ്ങൾക്ക് വഴിവെക്കാത്ത വിധത്തിൽ ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചുകൊണ്ട് വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങൾ എന്ന ഒരു പ്രചരണം അത് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ പ്രചരണത്തിൽ അത് ആ വിഷയവും ഇടം പിടിക്കുമെന്ന ഉറപ്പായ പശ്ചാത്തലത്തിലാണ് ജേക്ക് സി തോമസ് അല്പസമയം മുമ്പ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി ചങ്ങനാശ്ശേരിയിലെത്തി മന്ത്രി VN വാസുവിനൊപ്പം എത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിന്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മത നേതാക്കളുമായി ഇരയിമ്മൻ തമ്പിയുടെ ഉത്തരാ സ്വയംവരത്തിൽ ഉത്തരന്റെ പത്നിയായി കഥകളിയിൽ വേഷമിട്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ SIR. ജില്ലാ കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന സ്റ്റുഡന്റ്സ് കഥകളി ക്ലബിന്റെ ഉദ്ഘാടനത്തിനാണ് കളക്ടർ കഥകളി അവതരിപ്പിച്ച്
കയ്യടി നേടിയത്. ഇരയിമ്മൻ തമ്പിയുടെ പ്രശസ്തമായ ഉത്തരാസ്വയംവരം കഥകളിയിലെ വീരവിരാട കുമാര വിഭോ എന്ന് തുടങ്ങുന്ന ശൃംഗാരഭാവമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ വേദിയിൽ അവതരിപ്പിച്ചത്. ലാസ്യഭാവത്തോടെ ഉത്തരനും പത്നിമാരുമായുള്ള ശൃംഗാരഭാവമാണ് കളക്ടർ തന്മയത്തോടെ അവതരിപ്പിച്ചത്. പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു കളക്ടറുടെ കഥകളി അരങ്ങേറ്റം. വിരാട രാജകുമാരനായ ഉത്തരന്റെ രണ്ട് പത്നിമാരിൽ ഒരാളായാണ് കളക്ടർ വേദിയിലെത്തിയത്. ഏറെ പരിശീലനം ആവശ്യമുള്ള കഥകളി എന്ന കലാരൂപത്തെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അഭ്യസിച്ച് വേദിയിൽ അവതരിപ്പിച്ചത് ആസ്വാദകരുടെയും കുട്ടികളുടെയും മനം കവർന്നു. ഉത്തരനായി വേഷമിട്ട ഗുരു കലാമണ്ഡലം വിശാഖിനെയും അതിശയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യരുടേത്. മൂന്ന് നാലഞ്ച് ക്ലാസ്സുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് പക്ഷേങ്കിൽ മാഡം ഇപ്പം നല്ലൊരു ഞങ്ങളെപ്പോലെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ചെയ്യുന്ന അതേ ഇതിൽ തന്നെ പെർഫോം ചെയ്ത് നല്ല ഭംഗിയാക്കി. നേരത്തെ ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവ അഭ്യസിച്ചിട്ടുണ്ട്. ജന്മസിദ്ധമായ കഴിവ് കൊണ്ടാണ് ചെറിയ കാലത്തെ പരിശീലനത്തിലൂടെ ഉത്തരന്റെ പത്നിയെ അവസ്മരണീയമാക്കാൻ കഴിഞ്ഞതെന്നാണ് കഥകളി കലാകാരന്മാരുടെയും ആസ്വാദകരുടെയും വിലയിരുത്തൽ. കളക്ടറുടെ പ്രകടനം സദസ്സിന് ഏറെ ആസ്വാദ്യമാവുകയും ചെയ്തു. ആദ്യഘട്ടം എന്ന നിലയിൽ 10 സ്കൂളുകളിലാണ് സ്റ്റുഡൻസ് കഥകളി ക്ലബ്ബ് ആരംഭിച്ചത്. കഥകളി സാഹിത്യ പരിചയം, മുദ്രാ പരിശീലനം, താളപരിചയം, മുഖത്തെഴുത്ത് പരിശീലനം, കണ്ണു ചുവപ്പിക്കുന്ന രീതി എന്നീ വിഷയങ്ങളെ പറ്റി വിദ്യാർത്ഥികൾക്ക് കഥകളി ക്ലബ്ബിൽ പരിശീലനം നൽകും. ന്യൂസ് 18 പത്തനംതിട്ട. തിരക്കുകൾക്കിടെ പഴയ ക്ലാസ് മുറിയിലെത്താൻ സമയം കണ്ടെത്തി വ്യവസായി എം എ യൂസഫ് അലി. 52 വർഷങ്ങൾക്ക് ശേഷമാണ് തൃശൂർ കരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ സഹപാഠികൾക്കൊപ്പം ക്ലാസ്സിലെത്തിയത്. ചങ്ങമ്പുഴിയുടെ കവിതയും ചൊല്ലി എം എ യൂസഫ് അലി. എം എ യൂസഫ് അലി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഈ കാണുന്ന തൃശൂർ കാട്ടൂർ കാരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് സ്കൂളിലാണ്. 1970-71 ബാച്ചിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് കൂട്ടായ്മയിൽ എത്തിയത്. കൂട്ടുകാർക്കും അധ്യാപകർക്കുമൊപ്പം ഇരുന്ന് കേക്ക് മുറിച്ചും അട കഴിച്ചുമാണ് എം എ യൂസഫ് അലി സ്കൂൾ ഓർമ്മകൾ അയവിറക്കിയത്. പഴയ കൂട്ടുകാരുടെ അടുത്തെത്തി പരസ്പരം ഓർമ്മകൾ പങ്കുവെച്ച് അവരിലൊരാളായി എം എ യൂസഫ് അലി മാറി. ഓരോരുത്തരുടെയും അടുത്തു ചെന്ന് പേര് വിളിച്ച് യൂസഫ് അലി ഓർമ്മ പുതുക്കി. ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ഞങ്ങൾ തമ്മിൽ ഇടക്കിടക്ക് നെല്ല് കൂടാറുണ്ട്. ലില്ലി ടീച്ചറെ യൂസഫ് അലി ആദരിച്ചു. ടീച്ചർക്കും സഹപാഠികൾക്കുമൊപ്പം കേക്ക് മുറിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ അനുഭവങ്ങളാണ് ബിസിനസ് ജീവിതത്തിൽ തനിക്ക് സഹനശക്തിയും കരുത്തും നൽകുന്നതെന്ന് എം എ യൂസഫ് അലി വ്യക്തമാക്കി. ഈ സ്കൂളിൽ നിന്നാണ് പലതും പഠിച്ചത്. കാരണം നമ്മൾ ഈ സമയത്ത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങളിലേക്ക് പകർത്താനുള്ളതാണ് ആ സംസ്കാരം, ആ സ്നേഹം, ആ അനുഭവം. ഞാൻ ഈ സ്കൂളിലെ സ്കൂളിൽ ഇടുന്നതായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ഇടക്കും തിരക്കും പ്രസംഗിക്കാറുണ്ട് ഞാനിവിടെ. സ്കൂളിന് 50 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചാണ് എം എ യൂസഫ് അലി മടങ്ങിയത്. ന്യൂസ് 18 ഗുരുവായൂർ. സൈക്കിൾ ചവിട്ടി മോട്ടോർ പ്രവർത്തിപ്പിച്ച് ഇടുക്കി സ്വദേശി അയ്യപ്പൻ കോവിൽ ചപ്പാത്ത് മലങ്കര ടീ ഫാക്ടറി അസിസ്റ്റന്റ് ഓഫീസർ മാത്യു ജോസഫാണ് പണച്ചെലവില്ലാതെ വിവിധ യന്ത്രങ്ങളും മനോഹര രൂപങ്ങളും നിർമ്മിച്ച് ശ്രദ്ധേയനാകുന്നത്. വൈദ്യുതി എത്ര ദിവസമില്ലെങ്കിലും മാത്യു ജോസഫിനും കുടുംബത്തിനും കുടിവെള്ളം മുടങ്ങില്ല. കാരണം സൈക്കിൾ ചവിട്ടിയാണ് ഇദ്ദേഹം മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നത്. തുച്ഛമായ തുകയെ ഈ കണ്ടുപിടുത്തത്തിന് വേണ്ടി വന്നുള്ളൂ. മോട്ടോറും സൈക്കിളും ബെൽറ്റുമായി ബന്ധിപ്പിച്ചു. പിന്നീട് സൈക്കിൾ ചവിട്ടിയപ്പോൾ വെള്ളം ടാങ്കിലെത്തി. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വ്യായാമം ആവശ്യമാണെന്ന് മാത്യുവിനോട് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു.
വ്യായാമത്തിനൊപ്പം എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്ന കാര്യം കൂടി ചെയ്യണമെന്ന ചിന്തയാണ് മാത്യുവിനെ സൈക്കിൾ മോട്ടോർ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. മലങ്കര ടീ ഫാക്ടറി അസിസ്റ്റന്റ് ഓഫീസറാണ് മാത്യു ജോസഫ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എക്സർസൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അത് വെറുതെ ഇങ്ങനെ കളയേണ്ട കാര്യമില്ലല്ലോ, അപ്പൊ എന്തെങ്കിലും ഉപയോഗപ്പെടുത്താവുന്ന കാര്യം. ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ എന്റെ ഒരു മോട്ടർ ഇപ്പുണ്ടായിരുന്നു, സൈക്കിളും മേടിച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്താ. എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടി മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനാൽ കൊളസ്ട്രോളിനൊപ്പം വൈദ്യുതി ബില്ലും കുറയ്ക്കാം. സ്വന്തമായി കടശിൽ യന്ത്രവും വികസിപ്പിച്ചിട്ടുണ്ട്. PVC പൈപ്പ് ഉപയോഗിച്ച് കാറ്റാടി യന്ത്രവും നിർമ്മിച്ചു. നല്ല കാറ്റ് ലഭിച്ചാൽ വൈദ്യുതിയും കിട്ടും. നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ മാത്യുവിന്റെ കയ്യിലെത്തിയാൽ മനോഹര ശില്പങ്ങളായി മാറും. ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും മാത്യു വരച്ച ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ആരെയും അതിശയിപ്പിക്കും. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് മധൂർ കൃഷിഭവൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സൈക്കിൾ റാലി നടത്തി. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 പ്രചാരണാർത്ഥമാണ് റാലി നടത്തിയത്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 പ്രചരണാർത്ഥം മധൂർ കൃഷിഭവൻ, മധൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സൈക്കിൾ റാലി നടത്തിയത്. മധൂർ പഞ്ചായത്തിലെ GHSS പട്ല MP ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികൾ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മിനി പി ജോൺ ഭക്ഷണക്രമത്തിൽ തിനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് ആദ്യമായി അക്കാദമിക് തിയേറ്റർ ഒരുക്കി നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്. ചെറിയൻകീഴ് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലാണ് അക്കാദമിക് തിയേറ്റർ സജ്ജമാക്കിയത്. പാഠഭാഗങ്ങൾ വീഡിയോ രൂപത്തിൽ പഠിപ്പിക്കാനാണ് തിയേറ്റർ സജ്ജമാക്കിയത്. 50 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. എരീസ് ഗ്രൂപ്പാണ് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയത്. ആഴ്ചയിൽ 3 പിരീഡെങ്കിലും കുട്ടികൾക്ക് തിയേറ്റർ ചെലവഴിക്കാനാകും. 100-ൽ ഇരിപ്പിടങ്ങളാണ് തിയേറ്ററിൽ വിദ്യാർത്ഥികൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. 2K പ്രൊജക്ഷനും Dolby 7.1 സൗണ്ട് സിസ്റ്റവുമാണ് പ്രത്യേകത. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. നോബൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ വികസനത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് തയ്യാറാക്കുന്നത്. ന്യൂസ് 18 ചിറയൻകീഴ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.